Good morning. Welcome to today's English class. So now we are discussing about mass communication, isn't it? Mass communication ne kurichana nammal charcha cheyidondirikkunnathu. We have started from Pony Express and we discussed about television, radio, then telephone. So many important inventions in the field of mass communication. Hope you all read the textbook and understood all the details correctly. നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്ക് വായിച്ചു എന്ന് വിചാരിക്കുന്നു. ആൻഡ് വാട്ട് അബൌട്ട് എ ഗ്രാഫിക് ഓർഗനൈസർ ദാറ്റ് ഐ ആസ്ക്ഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ് ടു കൺസ്ട്രക്ട്? ലാസ്റ്റ് ക്ലാസ്സിലെ ഒരു ഗ്രാഫിക് ഓർഗനൈസർ കൺസെപ്റ്റ് ചെയ്യാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതായത് നമ്മളൊരു വേർഡ് വെബ് ഉണ്ടാക്കിയില്ലേ, നമ്മൾ പോണി എക്സ്പ്രസിന്റെ, അതുപോലെ റേഡിയോയിന്റെയും ടെലിവിഷന്റെയും ഉണ്ടാക്കാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റ് ബുക്ക് വായിച്ച് അതുപോലെ ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചോ? അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാഠഭാഗം കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കും. അപ്പൊ അതുകൊണ്ട് ഇനിയും ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം ആ ടെക്സ്റ്റ് ഭാഗം വായിച്ച് നിങ്ങൾ ആ ഒരു ഗ്രാഫിക് ഓർഗനൈസർ ഉണ്ടാക്കാം. അപ്പോ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയറും പുതിയ പുതിയ ഇൻവെൻഷൻസും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ടെലിവിഷൻ. ടെലിവിഷൻ കൊണ്ട് ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അല്ലെ, അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്കൂളിലായിരുന്നെങ്കിൽ നമ്മളതൊരു ഡിബേറ്റായി സംഘടിപ്പിച്ചത്, പക്ഷെ ഇപ്പോ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ചെറിയൊരു ചർച്ചയാണ്. ഒരുപാട് നേരം ടെലിവിഷൻ കണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ടെലിവിഷൻ കാണാതിരിക്കാൻ പറ്റുമോ? നമുക്ക് വാർത്തകൾ അറിയണ്ടേ? പിക്ചേഴ്സ് ചാനൽ കണ്ടാലല്ലേ നമുക്ക് പാഠഭാഗങ്ങൾ കൂടുതൽ മനസ്സിലാവുള്ളൂ? അപ്പൊ അങ്ങനെ ഒരുപാട് ഒരുപാട് സഹായങ്ങളും അതേപോലെ തന്നെ ഒരുപാട് ദോഷവശങ്ങളും ടെലിവിഷനുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി നമ്പർ 2. ദേർ യു കാൻ സീ 2 ബോക്സസ്, advantages and disadvantages. Shall we check? Okay. Advantages, നമുക്ക് ആദ്യം ഗുണങ്ങളെ പറ്റി ചർച്ച ചെയ്യാം. Provides instant access to news and other information. മറ്റ് ഏതൊരു കാര്യമാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് എത്തിക്കാൻ ടെലിവിഷന് സാധിക്കുന്നുണ്ട്. And reduce stress. നമ്മുടെ സ്ട്രെസ്സിനെ, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ നമ്മുടെ ആ ഒരു വിഷമത്തെ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അന്നത്തെ ദിവസത്തെ ആ ഒരു മൊത്തം ഫീലിംഗ്സ് ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ട് ടെലിവിഷൻ സഹായിക്കുന്നുണ്ട്. വേറെ എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? ആ ടെലിവിഷന്റെ ചാപ്റ്റർ വായിച്ചപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. ഏറ്റവും ആദ്യം നമുക്ക് എഡ്യൂക്കേഷൻ പർപ്പസ് ആണ് അല്ലേ. നമുക്ക് ടെലിവിഷനിലൂടെ എഡ്യൂക്കേഷൻ സാധ്യമാകുന്നു. കൈ പിക്ചേഴ്സ് ചാനലിലൂടെ, അല്ലെങ്കിൽ ഗ്രാഫിക്, എന്താ പറയാ, ജോഗ്രഫിക് ചാനലിൽ കൂടെയൊക്കെ നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസപരമായ അറിവുകൾ നമുക്ക് ലഭിക്കുന്നു. ദെൻ വാട്ട് അബൌട്ട് ദ ഫുഡ് കൾച്ചർ? We, after watching many different types of programs on TV, we can understand the different food habits and cultures, dance forms and many things related to states. അതായത് ഇന്ത്യയിലെ തന്നെ പലതരത്തിലുള്ള കൾച്ചർ, അതായത് സംസ്കാരങ്ങൾ, അല്ലെങ്കിൽ നൃത്ത രൂപങ്ങൾ, അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ TV നമ്മളെ സഹായിക്കുന്നു. ടിവിയിലെ ഒരു ചില പരിപാടികളുടെ ഒരു യാത്ര പോവാൻ തന്നെ നമ്മളെ സഹായിക്കാറുണ്ട് അല്ലെ. അപ്പോ നമുക്കൊന്ന് ഇംഗ്ലീഷിൽ നമുക്കതൊന്ന് ചർച്ച ചെയ്യാം. യു ഹാവ് ടു കോപ്പി ഓൾ ദീസ് പോയിന്റ്സ് ടു യുവർ ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ആദ്യം എഴുതിയിരിക്കുന്നു ഈസി സോഴ്സ് ഫോർ എന്റർടൈൻമെന്റ്. ഒരു എന്റർടൈൻമെന്റ്, നമുക്കൊരു വിനോദത്തിനുള്ള ഒരു ഉപാധിയാണ് ടെലിവിഷൻ. വളരെ പെട്ടെന്ന് തന്നെ വിനോദ അടിസ്ഥാനമായ ഒരുപാട് പരിപാടികൾ ടെലിവിഷനിലൂടെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അതുപോലെ kept informed with news around the world. ചുറ്റുപാടും നടക്കുന്ന, അല്ലെങ്കിൽ ലോകത്ത് മൊത്തം നടക്കുന്ന ന്യൂസുകളെ കുറിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലെ ടിവിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നു. അതുപോലെ help people to learn different languages and cultures. മറ്റു ഭാഷകൾ പഠിക്കുന്നതിനാണെങ്കിലും, ഇപ്പൊ ടീച്ചർ പറയാറുണ്ട് ഇംഗ്ലീഷ് ന്യൂസ് കാണാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് കാർട്ടൂൺ ചാനൽ കണ്ടു കഴിഞ്ഞാൽ ലാംഗ്വേജിൽ നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ് ആവാനായിട്ട് സാധിക്കുമെന്ന് പറയാറുണ്ട്. ഇപ്പൊ ലാംഗ്വേജുകളെ പറ്റി പരിചയപ്പെടാനും വിവിധ സംസ്കാരങ്ങളെ പറ്റി മനസ്സിലാക്കാനും ടെലിവിഷൻ പരിപാടികൾ നമ്മളെ സഹായിക്കുന്നു. ദെൻ എഡ്യൂക്കേഷൻ ത്രൂ TV. അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് അല്ലെ, നമുക്ക് TVയിലൂടെ എഡ്യൂക്കേഷൻ, നമുക്ക് വിക്ടേഴ്സ് ചാനൽ എക്സാമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കും. Then, motivate people. ഒരുപാട് പേര്, അല്ലെങ്കിൽ ഒരു കൃഷിദീപം പോലൊരു പരിപാടി അത് കാണുന്നു, അപ്പോഴാണ് പുതിയ ഒരു കൃഷി തന്ത്രം അയാൾക്ക് മനസ്സിലാവുന്നത്. അതിലൂടെ അയാളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അയാൾക്ക് സാധിക്കുന്നു. അത്തരത്തിൽ ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാനും എഡ്യൂക്കേറ്റ് ചെയ്യാനും എന്റർടൈൻ ചെയ്യാനും ഒക്കെ നമ്മുടെ ടെലിവിഷൻ സാധ്യമാക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായും ടെലിവിഷന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു കോയിനിന്റെ ഇരുവശവും എന്ന് നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ ഒരു കാര്യത്തിനും ഒരു മറുവശം ഉണ്ടായിരിക്കും.
ഡിസ്അഡ്വാൻറ്റേജസ് ഒരുപാട് ദോഷവശങ്ങളും ഉണ്ടായിരിക്കും എന്തൊക്കെയായിരിക്കും എന്തൊക്കെയാണ് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് ഡിസ്കറേജസ് ഔട്ട് ഓഫ് ആക്ടിവിറ്റീസ് അമംഗ് ചിൽഡ്രൻ ടിവിയുടെ മുമ്പിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പുറത്തു പോയി കളിക്കുന്ന ഒരു സ്വഭാവം കുട്ടികൾ അങ്ങനെ നിർത്തിവെക്കും അത് കുട്ടികളുടെ ഹെൽത്തിനെ സാരമായിട്ട് ബാധിക്കില്ലേ നിങ്ങളുടെ മൊബൈലിന്റെ മുമ്പിലാണെങ്കിലും ടിവിയുടെ മുമ്പിലാണെങ്കിലും കമ്പ്യൂട്ടറിന്റെ മുമ്പിലാണെങ്കിലും ഒരുപാട് സമയം ചെലവഴിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തിനെ തന്നെ ഒരുപാട് ബാധിക്കാനിടയുണ്ട് കുട്ടികൾ പുറത്തിറങ്ങി ഉണ്ടാവുന്ന ആ ഒരു കായികക്ഷമത കുട്ടികൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് പ്രമോട്ട് വയലൻസ് അല്ലേ അതായത് ചില തരത്തിലുള്ള എന്താ പറയുക സ്റ്റോറീസ് അല്ലെങ്കിൽ സിനിമകളൊക്കെ കണ്ടുകഴിഞ്ഞാൽ അതിലൂടെ വയലൻസ് അതായത് മറ്റുള്ളവരോട് ഒരു അക്രമണ സ്വഭാവം ഉണ്ടാവാനും സാധ്യതയുണ്ട് ദെൻ റെഡ്യൂസസ് ഗുഡ് റിലേഷൻഷിപ്പ് അമംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ഫാമിലിയിൽ തന്നെ ചില മെമ്പേഴ്സുമായിട്ടുള്ള ആ ഒരു അടുപ്പം ഇഴയടുപ്പം തന്നെ ഇല്ലാതെയാകുന്നു എല്ലാവരും ടിവിയുടെ മുമ്പിൽ വന്നിരിക്കുന്നു പരസ്പരം സംസാരിക്കാൻ സമയം കിട്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പ് തന്നെ ഇല്ലാതാകുന്നു സബ്സ്റ്റാൻഡേർഡ് പ്രോഗ്രാംസ് എല്ലാ പ്രോഗ്രാംസും ഒരേ നിലവാരത്തിൽ ഉണ്ടാവണമെന്നില്ല അപ്പൊ നിലവാര തകർച്ചയുള്ള പ്രോഗ്രാംസുകളും കണ്ടു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള മാറ്റം മുതിർന്നവരിലായാലും കുട്ടികളിലായാലും ഉണ്ടാകുന്നു ഇതേ പോയിന്റ്സ് തന്നെ ടീച്ചർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് മറ്റു ഭാഷയിൽ എഴുതിയേ ഉള്ളൂ കുറച്ച് പോയിന്റ്സ് ഉണ്ട് ഇതിലാകെ 3 പോയിന്റ് കൂടി എഴുതിയാൽ മതിയാവും ടീച്ചർ ഒരു 4 പോയിന്റ് എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു 3 എഴുതിയാൽ മതിയാവും ക്രൈം ആൻഡ് വയലൻസ് ഓൺ ടി വി മേ ഹാവ് നെഗറ്റീവ് ഇഫക്ട് ഓൺ ചിൽഡ്രൻ ടീച്ചർ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് ആണ് അല്ലെ ക്രൈം വീഡിയോസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികളിൽ പ്രധാനമായും സ്വാധീനം ചെലുത്താൻ ഇടയുണ്ട് ആൻഡ് മേക്ക് ഇസ് ആന്റി സോഷ്യൽ ആ ഒരു വേർഡ് നമുക്ക് പഠിക്കാം ആന്റി സോഷ്യൽ നമ്മുടെ ഫ്രണ്ട്സ് ആയും നമ്മുടെ റിലേറ്റീവ്സ് ആയും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുമുള്ള ഒരു സോഷ്യൽ ബിഹേവിയർ നമ്മുടെ കുറയാൻ സാധ്യതയുണ്ട് വേസ്റ്റ് ഓഫ് ടൈമാണ് അല്ലെ ഒരുപാട് സമയം ടിവിയുടെ മുമ്പിൽ ചെലവഴിച്ചാൽ അതൊരു വേസ്റ്റ് ഓഫ് ടൈം തന്നെയാണ് നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള സമയം ഇതിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരും ഇനി നോട്ട് ഗുഡ് ഫോർ അവർ ഹെൽത്ത് നമ്മുടെ ശരീരത്തിനും അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് പൂർണ്ണമായിട്ടും യോജിച്ചതല്ല ഈ ടെലിവിഷൻ കൂടുതലുള്ള ഈ കാണൽ എന്ന് പറയുന്നത് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക സ്ലീപ്പ് ഡിഫിക്കൽട്ടീസ് അതായത് ഉറക്കം കൊണ്ടുള്ള അല്ലെങ്കിൽ ഒബിസിറ്റി ഉണ്ടാവാം സ്ലീപ്പ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവാം അല്ലെങ്കിൽ ബിഹേവിയർ പ്രോബ്ലം പെരുമാറ്റത്തിലുള്ള ഒരുപാട് മാറ്റങ്ങളാവാം അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമ്മുടെ കണ്ണിന് അല്ലെങ്കിൽ ആരോഗ്യത്തിന് നന്നല്ല അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതെല്ലാമാണ് ടെലിവിഷന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഇത് എക്സാമിനേഷൻ ഒരു വർഷം ചോദിച്ചതാണ് റൈറ്റ് എ സ്മോൾ പാരഗ്രാഫ് അബൌട്ട് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ടെലിവിഷൻ ഇറ്റ് വാസ് എ 5-mark ക്വസ്റ്റ്യൻ സോ യു ഹാവ് ടു കൺസോളിഡേറ്റ് ഓൾ ദീസ് പോയിന്റ്സ് ആൻഡ് യു ഹാവ് ടു മേക്ക് എ പാരഗ്രാഫ് ഇഫ് യു ആർ ആസ്ക്ഡ് സച്ച് ക്വസ്റ്റ്യൻ ഇൻ എ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടെങ്കിൽ നമ്മൾ ഈ പോയിന്റ്സ് എല്ലാം ഉൾപ്പെടുത്തി ഒരു പാരഗ്രാഫ് എഴുതുകയാണ് വേണ്ടത് അതുകൊണ്ട് ഇതെല്ലാവരും നോട്ട് ബുക്കിലേക്കും എഴുതണം ടെക്സ്റ്റ് ബുക്കിലേക്കും എഴുതാൻ മറക്കരുത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാൽ എഴുതാൻ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ആക്ടിവിറ്റി നമ്പർ 3 പ്രൊഫൈൽ റൈറ്റിംഗ് എന്താണ് പ്രൊഫൈൽ റൈറ്റിംഗ് നമ്മൾ കഴിഞ്ഞ പാഠഭാഗത്ത് നമ്മൾ പ്രൊഫൈലും മെമ്മോയറും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ചർച്ച ചെയ്തതാണ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ജീവചരിത്രം ഒരാളെ കുറിച്ച് മറ്റൊരാൾ എഴുതുന്നതിനെയാണ് നമ്മൾ പ്രൊഫൈൽ എന്ന് പറയുന്നത് അപ്പൊ മിക്കവാറും പ്രൊഫൈലുകൾ തേർഡ് പേഴ്സണിലാണ് നമ്മൾ എഴുതുക എന്താണ് തേർഡ് പേഴ്സൺ ഹി ഉപയോഗിച്ചിട്ടാണ് എഴുതുക അല്ലെങ്കിൽ ഹി അല്ലെങ്കിൽ ഷി അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ എഴുതുക അതേപോലെ പ്രൊഫൈലിന് തീർച്ചയായിട്ടും ഒരു ഹെഡിങ് ആവശ്യമാണ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കണം ചെറിയ ചെറിയ സെന്റൻസുകൾ യൂസ് ചെയ്യാം അത്തരത്തിൽ നമുക്ക് പ്രൊഫൈൽ മേക്കിംഗ് ചെയ്യാവുന്നത് അപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത യൂണിറ്റിൽ പ്രൊഫൈൽ പഠിക്കാനുണ്ട് എന്നാലും നമുക്ക് ഇപ്പോൾ തന്നെ പ്രൊഫൈൽ റൈറ്റിംഗിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്തതിന് ശേഷം പോയാൽ അടുത്ത യൂണിറ്റിൽ നിങ്ങൾക്ക് കൂടുതൽ പറയേണ്ടതായിട്ട് വരില്ല അപ്പോൾ ആക്ടിവിറ്റി 3 എടുത്തോളൂ അവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് ജെ എൽ ബേർഡ്സ് ലൈഫ് വർക്ക് കരിയർ എക്സെട്ര ഈസ് ഗിവൻ ബിലോ So write the profile of J.L. Bird, the inventor of the television, using the hints given below. എല്ലാ 7-ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും ഹാഫ് ഇയർലിക്ക് ആണെങ്കിലും ആനുവൽ എക്സാമിനേഷൻ ആണെങ്കിലും കണ്ടുവരാറുള്ള ഒരു ചോദ്യമാണ് പ്രൊഫൈൽ റൈറ്റിംഗ് അത് 7-ാം ക്ലാസ്സിലെ മാത്രമല്ല ഹൈസ്കൂളിലും +2 ലെവലിൽ വരെ ഈ ക്വസ്റ്റ്യൻ പ്രൊഫൈൽ റൈറ്റിംഗ് ഇംഗ്ലീഷിന് ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടിയാണ് ഇംഗ്ലീഷിനെ സംബന്ധിച്ച് പ്രൊഫൈൽ റൈറ്റിംഗ്
വളരെ എളുപ്പമാണ്. കാരണം നമുക്ക് എല്ലാ പോയിന്റ്സും തന്നിട്ടുണ്ടാകും. അതിനെ ഒരു പാരഗ്രാഫ് ആയിട്ട് എഴുതുക മാത്രമാണ് നമ്മൾ പ്രൊഫൈൽ റൈറ്റിംഗിൽ ചെയ്യുന്നത്. അത് ഏത് തരത്തിൽ മാറ്റിയെടുക്കാം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു ആക്ടിവിറ്റിയാണ്. നമുക്ക് നോക്കൂ, ഇവിടെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കാം. അവിടെ നിങ്ങൾക്ക് കാണാം ബോൾ, അവിടെ ജയിൽ ബോളിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. ബോൾ അതായത് അദ്ദേഹം ജനിച്ച മാസവും തീയതിയും വർഷവും തന്നിരിക്കുന്നു. പ്ലേസ് ജനിച്ച സ്ഥലം തന്നിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ഒരു സ്കൂളിന്റെ പേരും ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരും തന്നതായിട്ട് കാണാം അല്ലെ. പിന്നെ ഒരു വേൾഡ് വാർ ഇന്ററപ്റ്റഡ് ഹിസ് സ്റ്റഡീസ്, വേൾഡ് വാർ വന്നപ്പോൾ അദ്ദേഹത്തിന് ഇന്ററപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തടസ്സം സൃഷ്ടിക്കുക, അദ്ദേഹത്തിന്റെ പഠനം മുഴുവനാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നൊരു പോയിന്റും കൂടെ അവിടെ തന്നിട്ടുണ്ട്. ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എവിടെയാണ് ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കർമ്മ പദം എവിടെയാണ് എന്നൊക്കെയാണ് അത് പറയുന്നത്. ഒരു സൂപ്രണ്ട് എഞ്ചിനീയർ ആയിരുന്നു അദ്ദേഹം. എവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്, സൈഡ് വാലി ഇലക്ട്രിക്കൽ പവർ കമ്പനി, കമ്പനിയുടെ പേരും തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇൻവെൻഷൻ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ ഏതൊക്കെയാണ് തന്നിരിക്കുന്നു. ദെൻ ഡെത്ത്, അദ്ദേഹം മരണപ്പെട്ട വർഷവും തന്നിരിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ ഏതൊരു വ്യക്തിയുടെ ആണെങ്കിലും, ഇപ്പോൾ നമ്മൾ ഒരു സിംഗർ ആണെങ്കിൽ ആ തരത്തിൽ അവാർഡുകളായിരിക്കാം, ഒരു റൈറ്റർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, ലഭിച്ച അവാർഡുകൾ ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ടാകും. അപ്പൊ പല രീതിയിൽ നമുക്ക് പല ആൾക്കാരെ കുറിച്ച് നമുക്ക് ഇതേപോലെ ചോദിച്ചാൽ അതിനെ സെന്റൻസുകളാക്കി മാറ്റിയാൽ, ഈ പോയിന്റുകളെ സെന്റൻസുകളാക്കി മാറ്റുകയാണ് നമ്മൾ പ്രൊഫൈൽ റൈറ്റിംഗിൽ ചെയ്യുന്നത്. ടീച്ചർ ആദ്യം പറഞ്ഞതുപോലെ തേർഡ് പേഴ്സണിലാണ് നമ്മൾ എഴുതുക. പ്രൊഫൈൽ റൈറ്റിങ്ങിന് നമ്മളൊരു പ്രൊഫൈൽ ഓഫ് എന്ന് പറഞ്ഞ ആരുടെയാണോ പ്രൊഫൈല്, അയാളുടെ ഹെഡിങ്ങോട് കൂടിയാണ് നമ്മൾ പ്രൊഫൈൽ റൈറ്റിംഗ് നമ്മൾ തുടങ്ങുക. ഇനി നമുക്ക് തന്നിട്ടുള്ള വിവരങ്ങളല്ലാതെ ഈ വ്യക്തിയെ കുറിച്ച് അഡീഷണൽ ആയി നമുക്ക് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ അതും കൂടി നമുക്ക് പ്രൊഫൈൽ റൈറ്റിംഗിൽ എഴുതി ചേർക്കാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പൊ ഡെത്ത് തന്നിട്ടുണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യന്, അദ്ദേഹം മരിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ അദ്ദേഹം ഹി വാസ്, അദ്ദേഹം ആയിരുന്നു, അദ്ദേഹം ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയിരുന്നു എന്നാണ് നമ്മൾ പ്രൊഫൈൽ എഴുതുക. പക്ഷെ ജീവിച്ചിരിക്കുന്ന ഒരാളെ കുറിച്ചാണ് നമ്മൾ പ്രൊഫൈൽ എഴുതുന്നതെങ്കിലും, അപ്പൊ ഉദാഹരണമായിട്ട് കെ എസ് ചിത്രയെ കുറിച്ചാണ് നമ്മൾ എഴുതുന്നതെന്ന് വിചാരിക്കാം. അവരിപ്പോഴും ജീവനോടെ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഹി വാസ് എ സിംഗർ എന്ന് പറയോ, അദ്ദേഹം ഒരു സിംഗർ ആയിരുന്നു, ഷി വാസ് എ സിംഗർ അങ്ങനെ പറയോ, നോ ഷി ഈസ് എ സിംഗർ. അത്തരത്തിൽ ടെൻസിന്റെ ചെറിയ ഒരു ആ ഭാഗത്ത് ചെറിയൊരു മാറ്റം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അദ്ദേഹം മരണപ്പെടാത്ത വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ആരായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഇത് മനസ്സിലാക്കാം. ഈ ക്ലാസ്സിന് ശേഷം ടീച്ചർ ഇതിന്റെ കൂടെ രണ്ട് പ്രൊഫൈലുകൾ ഇതേപോലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ പോലെ പോയിന്റ് തന്നിട്ട് അതിനെങ്ങനെ പാരഗ്രാഫ് ആക്കാം എന്നുള്ളത് ടീച്ചർ ഈ ക്ലാസ്സിന്റെ കൂടെ അയക്കുന്നുണ്ട്. അപ്പൊ അതുകൂടി നിങ്ങളൊന്ന് വായിച്ചു നോക്കി മനസ്സിലാക്കുകയും കൂടി ചെയ്യാം. അതിനുശേഷം ഒരെണ്ണം കൂടി ടീച്ചർ തന്നെ എഴുതി നോക്കാനായിട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് ഒരു നല്ല ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. ഈ പോയിന്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലേക്ക് നോക്കണം കേട്ടോ. ഇപ്പൊ ആദ്യത്തെ പോയിന്റ് നമ്മൾ ആദ്യം ടീച്ചർ എന്ന് പറഞ്ഞു, പ്രൊഫൈൽ റൈറ്റിംഗിന് പ്രൊഫൈൽ ഓഫ് ജെ എൽ ബേർഡ്. ആരുടെ പ്രൊഫൈലാണോ നമ്മൾ എഴുതുന്നത് അത് ആദ്യം ഹെഡിങ് ആയിട്ട് നമ്മൾ എഴുതാം. പ്രൊഫൈൽ ഓഫ് എന്ന് പറഞ്ഞ് അപ്പൊ പ്രൊഫൈൽ ഓഫ് ആർ കെ നാരായൺ, അല്ലെങ്കിൽ പ്രൊഫൈൽ ഓഫ് കെ എസ് ചിത്ര, പ്രൊഫൈൽ ഓഫ് രവീന്ദ്രനാഥ ടാഗോർ, അങ്ങനെ ആരുടെയാണോ പ്രൊഫൈൽ നമ്മൾ എഴുതുന്നത് അതൊരു ഹെഡിങ് ആയിട്ട് നമ്മൾ ആദ്യം തന്നെ എഴുതാം. ഇനി ആദ്യത്തെ പോയിന്റ് മിക്കതും ബോൺ ജനിച്ച തീയതി ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതെങ്ങനെയാണ് എഴുതാൻ നോക്കൂ. അപ്പൊ ആദ്യത്തെ സെന്റൻസ് ആയതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ പേര് വെച്ച് തന്നെ തുടങ്ങുക. ഒരു നൗണ് പ്രോനൗൺ ഉപയോഗിക്കണമെങ്കിൽ ആദ്യം നൗൺ ഉപയോഗിച്ചതിന് ശേഷമാണല്ലോ പ്രോനൗൺ ഉപയോഗിക്കുക അല്ലെ. അപ്പൊ ആദ്യം ആ പേര് വെച്ച് തന്നെ തുടങ്ങുക. ടീച്ചർ വളരെ എളുപ്പത്തിൽ പറഞ്ഞു തരുന്നതാണ്, പല രീതിയിൽ നമുക്ക് എഴുതാനുള്ള പ്രൊഫൈലുകൾ നമുക്ക് എഴുതാം, എന്നാലും ഏറ്റവും എളുപ്പത്തിൽ എഴുതാവുന്ന ഒരു സിമ്പിൾ വേ ആണ് ടീച്ചർ പറഞ്ഞു തരുന്നത്. നമുക്ക് മൂന്നാമത്തെ അടുത്ത യൂണിറ്റിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അപ്പൊ കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പൊ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ടീച്ചർ പറയുന്നു, ജയിൽ ബേർഡ് വാസ് ബോൺ ഓൺ. അപ്പൊ ഈ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, വാസ് ബോൺ ഓൺ. എല്ലാ വർഷങ്ങൾ അല്ലെങ്കിൽ ജനിച്ച ഈ ഒരു മാസത്തിന് മുമ്പിൽ നമ്മൾ എഴുതേണ്ടത് വാസ് ബോൺ ഓൺ എന്ന് തന്നെയാണ്. അത് മരിച്ച അല്ലെങ്കിൽ മരണപ്പെട്ട ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണെങ്കിലും ജീവനോടുള്ള ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്, കാരണം ജനിച്ചിട്ട് അവർ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വാസ് ബോൺ ഓൺ എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണ് ആദ്യത്തെ നമ്മുടെ പോയിന്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. ജെ എൽ ബേർഡ് വാസ് ബോൺ ഓൺ. പിന്നെ ആ പോയിന്റ് നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു, ഓഗസ്റ്റ് 13, 1888 അല്ലെ. അതുവരെ അടുത്ത പോയിന്റ് എന്താണ്,
പ്ലേസ് അതായത് ജനിച്ച സ്ഥലം നമുക്ക് തന്നിട്ടുണ്ട് അതിന് തൊട്ട് മുമ്പ് ഇൻ എന്ന് പറഞ്ഞൊരു പ്രിപ്പോസിഷൻ കൂട്ടിച്ചേർത്ത് സ്ഥലത്തിന്റെ പേര് നമുക്ക് എഴുതാം ഇൻ ഹെലൻസ്ബർഗ് സ്കോട്ട്ലാൻഡ് ആദ്യത്തെ രണ്ട് പോയിന്റുകൾ നമ്മൾ സെന്റൻസ് ആക്കി കഴിഞ്ഞു നമ്മൾ അതിൽ ഉപയോഗിച്ചത് വാസ് ബോൺ ഓൺ എന്നതും ഇൻ എന്ന് പറഞ്ഞ ഈ പ്രിപ്പോസിഷനും ഉപയോഗിച്ചിട്ടാണ് രണ്ട് പോയിന്റുകൾ നമ്മൾ സെന്റൻസ് ആക്കിയത് മനസ്സിലായില്ലേ ഇനി അടുത്തതോ എഡ്യൂക്കേഷൻ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ എഡ്യൂക്കേഷനിൽ ലെമൺ ടു സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളിന്റെ പേരുണ്ട് പിന്നെ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് തന്നിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ പഠനം തടസ്സപ്പെട്ട കാര്യവും പറഞ്ഞിട്ടുണ്ട് ആ മൂന്ന് പോയിന്റുകളാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത് സ്കൂളാണെങ്കിൽ സ്കൂൾ നമുക്ക് പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു പഠനം ആരംഭിക്കുന്നത് സ്കൂളിൽ നിന്ന് തന്നെയാണ് അല്ലെ അപ്പൊ നമുക്ക് എന്ത് എഴുതാം ഹി സ്റ്റാർട്ടഡ് ഹിസ് എഡ്യൂക്കേഷൻ ഇൻ കണ്ടോ ഹി സ്റ്റാർട്ടഡ് ഹിസ് എഡ്യൂക്കേഷൻ ഇൻ ലെമണ്ടു സ്കൂൾ അപ്പോ ഇത് നമ്മളൊരു സ്കൂളിന്റെ പേരാണ് എക്സ്പാൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത് തീരെ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി പറയുന്നതാണ് സെന്റൻസുകൾ വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നവർക്ക് അവരുടേതായ ഭാഷയിൽ അവരുടേതായ രീതിയിൽ നിങ്ങൾക്ക് മാറ്റി മാറ്റി സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം അങ്ങനെ തന്നെയാണ് എഴുതേണ്ടത് ഇത് വളരെ ബേസിക് ആയിട്ടുള്ള രീതിയിൽ ടീച്ചർ പറയുന്നതാണ് കേട്ടോ ഹി സ്റ്റാർട്ടഡ് ഹിസ് എഡ്യൂക്കേഷൻ ഇൻ ലെമണ്ടു സ്കൂൾ അപ്പൊ സ്കൂളിന്റെ തൊട്ട് മുമ്പിൽ മിക്കവാറും തീരെ പറ്റാത്തവരെ ഇതൊന്ന് പഠിച്ചു വെക്കുക ഹി സ്റ്റാർട്ടഡ് ഹിസ് എഡ്യൂക്കേഷൻ ഇൻ സ്ത്രീ ആണെങ്കിൽ ഹി സ്റ്റാർട്ടഡ് ഹർ എഡ്യൂക്കേഷൻ എന്നായിട്ട് മാറും മനസ്സിലായോ സ്കൂളിന്റെ പേര് നമ്മൾ എഴുതി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹിസ് സ്കൂൾ എഡ്യൂക്കേഷൻ സ്കൂൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം അപ്പൊ അതാണ് ഇത് ഉദ്ദേശിക്കുന്നത് അതും നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹിസ് സ്കൂൾ എഡ്യൂക്കേഷൻ ഹി ജോയിൻഡ് ദ യൂണിവേഴ്സിറ്റി ഓഫ് സ്ട്രാത്ക്ലൈഡ് ഫോർ ഹയർ സ്റ്റഡീസ് അപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം ഹി ജോയിൻഡ് സ്ട്രാത്ക്ലൈഡ് യൂണിവേഴ്സിറ്റി ഫോർ ഹയർ സ്റ്റഡീസ് അങ്ങനെ സിമ്പിൾ ആയിട്ടും എഴുതാം അപ്പൊ ഹി ജോയിൻഡ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം അദ്ദേഹം അവിടെ ചേർന്നു ഹയർ സ്റ്റഡീസിന് വേണ്ടി ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു ഹി ജോയിൻഡ് സ്ട്രാത്ക്ലൈഡ് യൂണിവേഴ്സിറ്റി ഫോർ ഹിസ് ഹയർ സ്റ്റഡീസ് അപ്പൊ ആ പോയിന്റും നമ്മൾ എഴുതി കഴിഞ്ഞു ഇനി when the first world war broke out first world war vannappol he could not continue his education in the university adeyathine university il thudarnu padikkanayittu sadhichilla allengil ningalku ingane ezhudam the first world war interrupted his studies and he could not continue his education anganeyum ezhudam അപ്പൊ ആ പോയിന്റുകളെ നിങ്ങൾ നല്ല ഒരു ഇംഗ്ലീഷ് സ്റ്റേറ്റ്മെന്റ് ആക്കി പോയിന്റുകളെ സ്റ്റേറ്റ്മെന്റുകളാക്കി മാറ്റുകയാണ് നമ്മൾ പ്രൊഫൈലില് ചെയ്യുന്നത് അങ്ങനെ എഴുതി ഇനി അദ്ദേഹം അതിനുശേഷം അതിന് തൊട്ട് താഴെ തന്നെ അദ്ദേഹത്തിന്റെ ഒക്യുപ്പേഷൻ എവിടെയായിരുന്നു അപ്പൊ അതിനുശേഷമായിരിക്കും അദ്ദേഹം ആ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ടാവുക അല്ലെ അപ്പൊ എന്താ നമ്മൾ എഴുതി സോ ഹി ജോയിൻ ദ സൈറ്റ് വാലി ഇലക്ട്രിക്കൽ പവർ കമ്പനി ആസ് എ സൂപ്രണ്ട് എഞ്ചിനീയർ കണ്ടു സൂപ്രണ്ട് എഞ്ചിനീയർ ആയി ഇന്ന കമ്പനിയിൽ അദ്ദേഹം ജോയിൻ ചെയ്തു അങ്ങനെ നമ്മൾ ആ സെന്റൻസും പോയിന്റ് ആക്കി എഴുതി അപ്പൊ ടീച്ചർ ഇത് ഓരോ ഇത് ഇതേപോലെ അല്ലാട്ടോ ഓരോതും അപ്പൊ എന്തായാലും ബോണും പ്ലേസും എഡ്യൂക്കേഷനും ഒക്യുപ്പേഷനും ഒക്കെ മിക്കവാറും പോയിന്റുകളിലും തരാറുണ്ട് അതൊക്കെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ സഹായിക്കുന്ന ചില വാക്കുകളും പ്രിപ്പോസിഷൻസുമാണ് ടീച്ചർ പരിചയപ്പെടുത്തിയത് അപ്പൊ ടീച്ചർ തന്ന ഉദാഹരണം കൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ ക്ലാസ്സിലാണെങ്കിൽ അഞ്ചോ ആറോ പ്രൊഫൈലുകൾ നമ്മൾ എഴുതി ശരിക്കും നമ്മളത് ഒന്ന് ബൈഹാർട്ട് ചെയ്യാറുണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ എഴുതി നോക്കുക ടീച്ചർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാം അപ്പൊ അത് തന്നെ ഒന്ന് എഴുതി നോക്കുക എങ്ങനെയാണ് എഴുതാന്നുള്ളത് അപ്പൊ എന്റെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊന്ന് മാച്ച് ചെയ്ത് നോക്കുകയും കൂടി ചെയ്യും അങ്ങനെ തന്നെ ഇത് പഠിക്കാൻ പറ്റുള്ളൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഇത് ഇവിടെ നിന്ന് എഴുതിയെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ടീച്ചർ ഇതിന്റെ ടീച്ചേഴ്സ് വേർഷൻ ടീച്ചർ അയച്ചു തരികയും കൂടി ചെയ്യും അപ്പൊ ഇതിൽ നിന്ന് നോക്കി ബുദ്ധിമുട്ട് എഴുതണമെന്നില്ല ടീച്ചേഴ്സ് വേർഷൻ ടീച്ചർ പ്രിന്റഡ് ആയിട്ടുള്ളത് അയച്ചു തരാം അപ്പൊ അത് ഒന്ന് എഴുതിയിട്ട് ഈ പോയിന്റിൽ നിന്നും എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയെന്ന് ഒന്ന് ഇരുന്ന് വായിച്ച് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം അതിന്റെ അടിയിൽ എഴുതാത്തത് ബാക്കി കുറച്ച് കാര്യങ്ങൾ ഇൻവെൻഷൻസ് ഇങ്ങനെ ഒരുപാട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് അങ്ങനെ നമുക്ക് എഴുതാം ഇൻ ഫെബ്രുവരി 1924 ഫസ്റ്റ് ട്രാൻസ്മിഷൻ അതാണ് എഴുതിയത് ഈ 1924 ഫെബ്രുവരി ഹി അച്ചീവ്ഡ് എന്നുള്ള വാക്ക് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ അദ്ദേഹം നേടിയെടുത്തു ദ ഫസ്റ്റ് ട്രാൻസ്മിഷൻ ഓഫ് സെമി മെക്കാനിക്കൽ അനലോഗ് ടെലിവിഷൻ സിസ്റ്റം ആ പോയിന്റ് അങ്ങനെയും നമ്മൾ എഴുതിയെടുത്തു ഇനി അടുത്ത പോയിന്റ് നമുക്ക് അങ്ങനെ എഴുതാം ഇൻ 1927 ഹി കുഡ് സെറ്റപ്പ് ഹി കുഡ് എന്നുള്ളത് നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഹി കുഡ് സെറ്റപ്പ് ദ ബയോ ടെലിവിഷൻ ഡെവലപ്മെന്റ് കമ്പനി ലിമിറ്റഡ് അത് അങ്ങനെ ഒരു ജസ്റ്റ് ഒരു ഹീ കുഡ് ഒരു സബ്ജക്ട് ചേർത്ത് കഴിഞ്ഞാൽ ആ സെന്റൻസും റെഡിയാണ്
പിന്നെ നമുക്ക് ഈ ഒരു പോയിന്റിനെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം ഫ്രം 1929 ടു 1935 ദ ബിബിസി ടെലികാസ്റ്റ് പ്രോഗ്രാം യൂസ്ഡ് ദ 30 ലൈൻ ബേഡ് സിസ്റ്റം അവിടെ ആ യൂസ്ഡ് എന്നാക്കിയാൽ ആ പോയിന്റ് അങ്ങനെ തന്നെ എഴുതുന്നുണ്ടും തെറ്റില്ല അങ്ങനെ തന്നെ എഴുതാം ഇനി ഡെത്ത് ആ പോയിന്റ് എങ്ങനെ എഴുതാം ഹി പാസ്ഡ് അവേ ഇൻ വർഷങ്ങളുടെ മുമ്പിൽ ഇൻ എന്ന പ്രിപ്പോസിഷൻ മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ മാസങ്ങളുടെ മുമ്പിൽ നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കുക അല്ലെ വർഷങ്ങളുടെ മുമ്പിലാണെങ്കിൽ ഇൻ എന്ന പ്രിപ്പോസിഷൻ ആണ് ഉപയോഗിക്കുക അത് മറക്കരുത് എവിടെ വർഷങ്ങൾ കണ്ടാലും അതിന്റെ മുമ്പിൽ ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഇൻ ആണ് അപ്പോ ഹി പാസ്ഡ് അവേ ഇൻ അല്ലെങ്കിൽ ഹി ഡൈഡ് ഇൻ എന്ന് നമുക്ക് വർഷമാണെങ്കിൽ ഇന്ന എഴുതാം മാസമാണ് തന്നിട്ടില്ലെങ്കിൽ ഹി ഡൈഡ് ഓൺ ജാനുവരി അല്ലെങ്കിൽ അങ്ങനെ മാസം തന്നിട്ടില്ലെങ്കിൽ അങ്ങനെ ഓൺ വെച്ചിട്ട് അങ്ങനെയും എഴുതാം അപ്പൊ നിങ്ങൾക്ക് പ്രൊഫൈൽ റൈറ്റിംഗ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു തന്നിട്ടുള്ള എക്സാമ്പിൾസ് ഈ മൂന്നെണ്ണം ടീച്ചർ തരാം അതായത് ജെ എൽ ബേർഡിന്റെ ടീച്ചേഴ്സ് പോർഷൻ തരാം അത് നോട്ട്ബുക്കിലേക്ക് കോപ്പി ചെയ്യാം ക്വസ്റ്റ്യൻ എഴുതിയിട്ട് വേണം ആൻസർ എഴുതാൻ കൂടാതെ രവീന്ദ്രനാഥ ടാഗോറിന്റെയും കെ എസ് ചിത്രയുടെയും പ്രൊഫൈലും കൂടി ടീച്ചർ ഉത്തരവും കൂടി അടങ്ങുന്നത് നിങ്ങൾക്ക് തരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരെണ്ണം എഴുതിയിട്ട് ഒരെണ്ണം നിങ്ങൾക്ക് തന്നെ ഒന്ന് എഴുതി നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എഴുതാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഒന്ന് സ്വയം ടെസ്റ്റ് ചെയ്തതും നല്ലതായിരിക്കും അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായോ എന്നൊന്നും അറിയാലോ അപ്പൊ അതും കൂടി ചെയ്തു നോക്കുക ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക ഈ ഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു സോ വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് താങ്ക് യു